നമസ്തേ ഹിന്ദി ക്ലാസ്സിലേക്ക് എല്ലാ കൂട്ടുകാർക്കും ഒരിക്കൽ കൂടി സ്വാഗതം നമ്മൾ ഇന്ന് എടുക്കാൻ പോകുന്നത് പുതിയ പാഠഭാഗമാണ് ഹിന്ദി കവിതയാണ് എടുക്കാൻ പോകുന്നത് കോശിഷ് കർണേ വാലോം കി പുതിയ പാഠഭാഗമാണ് ശ്രദ്ധിച്ചിരിക്കുക പേനയൊക്കെ കയ്യിലെടുത്ത് എല്ലാവരും മിടുക്കന്മാരായിട്ട് മിടുക്കികളായിട്ടിരിക്കുക ഓക്കെ കോശിഷ് കർണേ വാലോം കി നമ്മളുടെ കവിതയുടെ പേരാണ് കേട്ടോ ആരാണ് എഴുതിയിരിക്കുന്നത് ഹരിവംശറായ് ബച്ചൻ കവിത എഴുതിയിരിക്കുന്നത് ആരാണ് ലേഖക നാമക്കാഹേ ഹരിവംശറായ് ബച്ചൻ അദ്ദേഹത്തിൻ്റെ അദ്ദേഹം ആരാന്നറിയോ സിനിമാ നടൻ നമ്മളുടെ അമിതാഭ് ഉണ്ടല്ലോ അദ്ദേഹത്തിൻ്റെ അദ്ദേഹത്തിൻ്റെ അച്ഛനാണ് അര് ഹരിവംശറായ് ബച്ചൻ അദ്ദേഹം എഴുതിയിട്ടുള്ള കവിതയിൽ എന്താണെങ്കിൽ പ്രധാനമായിട്ടും പറയുന്നത് നമ്മൾ പരിശ്രമിക്കാനായിട്ട് കഠിനാധ്വാനത്തിനെ കുറിച്ചിട്ടാണ് അദ്ദേഹം പറയുന്നത് നിരന്തരമായിട്ടുള്ള പരിശ്രമം നമ്മളെ വിജയത്തിലേക്ക് എത്തിക്കും ഏ പ്രതിസന്ധികള് നമുക്ക് ഒരുപാട് ബുദ്ധിമുട്ടുകൾ ഉണ്ടാവും പഠ പഠന ആണ് നമ്മുടെ ജീവിതത്തിലാണെങ്കിലും ഒരുപാട് ബുദ്ധിമുട്ടുകൾ നമുക്ക് അനുഭവിക്കേണ്ടി വരും പക്ഷെ എന്താണ് നമ്മളതിനെ എല്ലാ പ്രശ്നങ്ങളെയും തരണം ചെയ്ത് നേരിടാണെങ്കിൽ എന്തുണ്ടായിരിക്കും നമുക്ക് മുന്നേറാനായിട്ട് സാധിക്കും ഇപ്പം നമുക്ക് നമ്മളുടെ ഒരു അനുഭവം തന്നെയാണ് അല്ലേ പ്രളയം കഴിഞ്ഞ തവണ വന്നു ഇപ്പോൾ കൊറോണ വന്നു ഏ പ്രകൃതിയിലുള്ള തന്നെ നമുക്ക് നിരീക്ഷിച്ചാൽ അറിയാൻ സാധിക്കും ഒരുപാട് അനുഭവങ്ങളുണ്ട് നമ്മളിതിനെയൊക്കെ തരണം ചെയ്തു പോകുന്നില്ലയോ പ്രളയാണ് എനിക്കൊന്നും പുറത്തിറങ്ങാൻ പറ്റണില്ല എന്ന് പറഞ്ഞാൽ നമ്മൾ നിരാശയായിട്ട് ജീവിതം അവസാനിപ്പിച്ചില്ലല്ലോ അല്ലേ നമ്മൾ മുന്നേറി അതുപോലെ തന്നെ ഇപ്പോഴത്തെ വലിയ വലിയൊരു മഹാമാരി വന്നു അപ്പോൾ എല്ലാവർക്കും സ്പ്രെഡ് ചെയ്തുകൊണ്ടിരിക്കുകയാണ് അപ്പം നമ്മളെല്ലാവരും ശ്രദ്ധിക്കണം നല്ലപോലെ ഇടപഴകുമ്പോൾ സൂക്ഷിക്കുക അപ്പോൾ അതും നമ്മൾ തരണം ചെയ്തു പോകുന്നുണ്ട് അപ്പോൾ എല്ലാ പ്രശ്നങ്ങളും ബുദ്ധിമുട്ടുകൾ വന്നാലും നമ്മൾ അതിനെ തരണം ചെയ്യാനായിട്ടുള്ള ഒരു മനസ്സ് നമ്മളിൽ ഉണ്ടാക്കുക എന്നുള്ളതാണ് കവിയുടെ സൂചിപ്പിക്കുന്നത് ഇതിൽ ചിത്രം തന്നിട്ടുണ്ട് ഒരു മൂന്ന് നാല് പേരെ കാണാൻ സാധിക്കും അവരെന്താണ് ചെയ്യുന്നത് നോക്കൂ ഏഹ് ഇളാ സജാനിയാണത് ഇവർ ചെയ്യുന്നത് എന്താണെങ്കിൽ കൈകൾ രണ്ട് കൈയും അവരുടെ പ്രവർത്തിക്കില്ല പക്ഷെ അവരെന്ത് ചെയ്യുന്നു കാലുകൊണ്ടാണ് തുണിയിൽ ചിത്രം വരയ്ക്കുന്നത് കാണാനായിട്ട് സാധിക്കുന്നില്ലേ കാലുകൊണ്ട് തുണിയിൽ ചിത്രം വരയ്ക്കുന്നു നമുക്ക് രണ്ട് കൈ ഉണ്ടായിട്ട് പോലും ചെയ്യാൻ സാധിക്കുന്നില്ല ചെയ്യാൻ സാധിക്കാതല്ല മടിയാണ് നമുക്ക് അല്ലേ ചെയ്യാനായിട്ട് ഓവനിക്കൊന്നും പറ്റില്ല അതൊന്നും എന്നെ കൊണ്ട് സാധിക്കണ കാര്യമില്ല പക്ഷെ അവർ നോക്കുക എത്ര ശ്രമിച്ചിട്ടായിരുന്നു ചെയ്യുന്നത് അതുപോലെ തന്നെ വേറെ മറ്റൊരാൾ നോക്കൂ ഓട്ടക്കാരൻ അല്ലേ അദ്ദേഹത്തിൻ്റെ കാലെങ്ങനെയാണ് പ്രവർത്തനരഹിതമാണ് രണ്ട് കാലും പ്രവർത്തിക്കില്ല അദ്ദേഹം കൃത്രിമകാലുവെച്ചിട്ടാണ് ഓടുന്നത് ചിത്രം കണ്ടാലറിയാം സാധിക്കും അതും വളരെയധികം നമുക്ക് അതിശയം ഉണ്ടാക്കുന്ന ഒരു കാര്യമാണ് പിന്നെ നോക്കൂ സ്റ്റീഫൻ അല്ലേ നമുക്ക് എല്ലാവർക്കും അറിയാം അല്ലേ സ്റ്റീഫൻ വില്യം ഹോക്കിങ്ങിനെ കുറിച്ചിട്ട് അദ്ദേഹം എന്താണ് കുറച്ച് രണ്ട് മൂന്ന് രണ്ട് വർഷമായിട്ടുള്ളു അദ്ദേഹം മരിച്ചിട്ട് അദ്ദേഹം എങ്ങനെയുള്ള ഒരു വ്യക്തിയായിരുന്നു ഒരു ശാസ്ത്രജ്ഞനായിരുന്നു വളരെയധികം ബോഡിയൊക്കെ വളരെ വീക്കായിരുന്നു രോഗമുള്ള ഒരു അവസ്ഥയായിരുന്നു പക്ഷേ എന്നാലും എന്താണ് അദ്ദേഹം വളരെ എനർജെറ്റിക് ആയിരുന്നു ഏഹ് നമ്മളോ നമുക്ക് എല്ലാ വയവങ്ങളും ഉണ്ട് പക്ഷെ എന്നിട്ടോ നമുക്ക് എനർജെറ്റിക് ആവാൻ സാധിക്കുന്നില്ല അല്ലേ പിന്നെ നോക്കൂ അടുത്തത് ആരാണ് നിക്കോളസ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് കയ്യുമില്ല കാലും ഇല്ല അദ്ദേഹം പക്ഷേ അദ്ദേഹം നോക്കൂ ചിത്രം കണ്ടോ നിങ്ങൾ അരക്കായാലും കയ്യായാലും ഒന്നും ഇല്ല അവയോ ഈ ജസ്റ്റ് ഈ ബോഡി മാത്രമേ ഉള്ളൂ തല ശരീരത്തിൻ്റെ ഒരു ഉടലിൻ്റെ ഒരു ചെറിയൊരു ഭാഗം മാത്രമേ ഉള്ളൂ എന്നിട്ട് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് അദ്ദേഹം വളരെ ഒരു വലിയൊരു പ്രസംഗകനാണ് പ്രസംഗം വളരെ പ്രസിദ്ധമാണ് അദ്ദേഹത്തിൻ്റെ പ്രസംഗങ്ങൾ അപ്പോൾ അദ്ദേഹം ഇതിന് നമ്മൾക്ക് അപ്പോൾ ഈ ചിത്രത്തിൽ നിന്ന് മനസ്സിലാക്കാവുന്ന എന്താണ് ഒരുപാട് കഴിവുകളൊന്നും നമുക്ക് ഈശ്വരൻ തന്നിട്ടുണ്ട് പക്ഷേ നമ്മളത് വേണ്ട വിധത്തിലൊന്നും ഉപയോഗിക്കണില്ല നമ്മൾ മടിയന്മാരായിട്ട് ഇരിക്കുകയാണ് അപ്പോൾ ഇവരൊക്കെ കാണുമ്പോൾ എന്താണ് നമുക്കൊരു ടെൻഡൻസി ഉണ്ടാവണം ഓ ഈശ്വരൻ തന്നിട്ടുള്ള എല്ലാ അവയവങ്ങളും നമുക്കുണ്ട് എല്ലാം പ്രകൃതി തന്നിട്ടുണ്ട് എന്നിട്ട് നമ്മളത് ഉപയോഗിക്കാണ്ടിരിക്കുന്നു അപ്പം നമ്മളുടെ കവിത ലേഖകൻ്റെ കവിയത്രിയുടെ പേരെന്തെന്നാണ് പറഞ്ഞത് ഹരിവംശറായ് ബച്ചൻ ഇനി അദ്ദേഹ അദ്ദേഹത്തിൻ്റെ പ്രത്യേകത എന്താണ് നോക്കൂ ഫസ്റ്റ് ലൈൻ കൊടുത്തിരിക്കുന്നത് അദ്ദേഹം ഒരു ഛായാവാദി കവിയാണ് അല്ലെ ഹിന്ദി കവിതാ ക്ഷേത്രമേം ഛായാവാദി കവി തഥാ ഹാലാവാദ് കെ പ്രവർത്തകർ അദ്ദേഹം ഒരു ഛായാവാദി കവിയാണെന്നാണ് പറയുന്നത് പിന്നെ എന്താണ് അദ്ദേഹത്തിൻ്റെ പ്രത്യേകത അദ്ദേഹത്തിൻ്റെ പ്രധാന കൃതികൾ ഏതൊക്കെയാണ് അദ്ദേഹത്തിൻ്റെ ശരിക്ക് മുഴുവൻ പേരെന്താണ് പൂരാ നാം പൂർണ്ണമായിട്ടുള്ള പേര് ഹരിവംശറായ് ശ്രീ വാസ്തവ് ബച്ചൻ ഒന്ന് അണ്ടർലൈൻ ചെയ്തു അദ്ദേഹത്തിന്റെ പേര് പൂരാനാം എന്താണ് അദ്ദേഹത്തിന്റെ പൂർണ്ണമായിട്ടുള്ള പേര് ഹരിവംശറായ് ശ്രീവാസ്തവ് ബച്ചൻ എൻ്റെ ഒപ്പം പറയണം കേട്ടോ എല്ലാവരും അദ്ദേഹം ഏത് കാലഘട്ടത്തിലുള്ളവരായിരുന്നു ഹിന്ദി കവിതാ ക്ഷേത്രമേയും ഏത് കാലഘട്ടത്തിലായിരുന്നു ഉണ്ടായിരുന്നത് ഛായാവാദി കവിയാണ് അല്ലെ പിന്നെയോ ഹാലാവാദാണ് പ്രവർത്തകാണ് പിന്നെ അദ്ദേഹത്തിന്റെ പൂർണ്ണരൂപം എന്തെന്നാണ് പറയൂ എല്ലാവരും ഒപ്പം പറയൂ ഹരിവംശറായ് ശ്രീവാസ്തവ് ബച്ചൻ ഇനി ഉസ്കാ പ്രമുഖരചനായേയും ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ അവരുടെ പ്രധാനമായിട്ടുള്ള രചനകള് മധുശാല മധുബാല മധു കലാശ് നിശാനിമന്ത്രേ അതൊക്കെ അണ്ടർലൈൻ ചെയ്തടാ ആദി പ്രമുഖ് രചനായേം ഇതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രധാനമായിട്ടുള്ള കൃതികള് രചനകള് ഏതൊക്കെയാന്ന് പറയൂ ഏതൊക്കെയാണ് മധുശാലയുണ്ട് മധുബാല മധു കലാശ് നിശാനിമന്ത്രൻ ആദി പ്രമുഖ് രചനായേം അപ്പൊ ഇത്രയും കാര്യങ്ങള് ഈ പാഠഭാഗത്തിൽ നിന്നും ൾ ശ്രദ്ധിക്കുക ഇനി അടുത്ത പേജ് എടുക്കാം ഓക്കെ അപ്പോൾ അടുത്ത പേജിൽ ശ്രദ്ധിച്ചിരിക്കുക എല്ലാവരും പേനയൊക്കെ കയ്യിൽ പിടിക്കുക ഞാൻ പറയുമ്പോഴും മുകളിൽ മീനിങ്സ് എഴുതിയിടണം കേട്ടോ ഒപ്പം വായിക്കേൻ്റെ കൂടെ ഹോത്തി എന്താണ് അർത്ഥം പറയുന്നത് ലഹരോം സേ ലഹർ എന്ന് പറഞ്ഞാല് തിരമാല അണ്ടർലൈൻ ചെയ്തിട മുകളിൽ മലയാളം അർത്ഥം എഴുതിയിടാം തിരമാല ലഹർ ലഹരോം സേ തിരമാലകളിൽ നിന്നും ഡർന ഡർക്കർ അർത്ഥം ഡർന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ പേടിക്കുക മുകളിൽ അർത്ഥം എഴുതിയിടൂ പേടിക്കുക അണ്ടർലൈൻ ചെയ്ത് നൗക്ക നൗക്ക എന്ന് പറഞ്ഞാൽ എല്ലാവർക്കും അറിയാം അല്ലെ നാവ് വഞ്ചി നൗക്ക എന്ന് പറഞ്ഞാല് എന്താണ് തിരമാലകളെ ഭയന്നാലേ പേടിച്ചാലേ വഞ്ചിക്ക് മറുകര കടക്കാൻ സാധിക്കില്ല എന്ന് വഞ്ചിയിലിരുന്നിട്ട് നമ്മൾ തിരമാല കാണുമ്പോൾ അയ്യോ പേടിയാവണോ അയ്യോ വീഴാവോ മറിയാവോ എന്ന് വെച്ചാൽ നമുക്ക് അറ്റത്തേക്ക് എത്താൻ സാധിക്കുവോ ഇല്ല അപ്പം എന്താണ് വളരെ ധൈര്യപൂർവ്വം നമ്മളിതിനെ ഒരു പ്രശ്നം ഉണ്ടാവില്ല എന്ന് വിചാരിച്ചിട്ട് ധൈര്യമായിട്ട് ഇരുന്നാലാണ് നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കുകയുള്ളൂ യാത്ര ചെയ്യാൻ സാധിക്കുകയുള്ളൂ അതാണ് പറയുന്നത് കോശിഷ്കാരനെ വാലോം കി കോശിഷ് എന്ന് പറഞ്ഞാൽ പരിശ്രമിക്കുക പരിശ്രമം എടുക്കുക ചെയ്യാ ഫോർട്ട് എടുക്കി എന്താണ് ഹാർ എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കിൽ തോൽവി പരാജയപ്പെടാം ഹാർ എന്ന് പറഞ്ഞാല് പരാജയപ്പെടാം പരിശ്രമിക്കുന്നവൻ ഒരിക്കലും കോശി കർണേ വാലോം കി കഭി ഹാർ ഹോത്തി പരിശ്ര പരിശ്രമിക്കുന്നവര് ഒരിക്കലും തോൽക്കുന്നില്ല അപ്പോൾ ഒന്നുകൂടി ശ്രദ്ധിക്കൂരോം എൻ്റെ ഒപ്പം വായിക്കണം കേട്ടോ അപ്പോൾ തിരമാലകളെ പേടിച്ചു നിന്നാൽ നമുക്ക് എന്ത് ചെയ്യാൻ സാധിക്കില്ല മറുകര കിടക്കാനായിട്ട് കഴിയില്ല അപ്പോൾ എങ്ങനെയാണ് സാധിക്കുള്ളൂ പരിശ്രമിക്കണം പരിശ്രമിക്കുന്നവർക്ക് എങ്ങനെയാണ് ഒരിക്കലും തോൽവി സംഭവിക്കില്ല അവരൊരിക്കലും തോൽക്കുന്നില്ല കഭി ഹാർ നഹി ഹോത്തി അവരൊരിക്കലും തോൽക്കുന്നില്ല അപ്പൊ ഈ രണ്ടുപേരും മനസ്സിലായി വിശ്വസിക്കുന്നു അടുത്തത് നോക്കാം പറഞ്ഞാൽ എന്താ ചെറിയ ഉറുമ്പ് കൊച്ചുറുമ്പിനെ കണ്ടിട്ടുണ്ടാവുമല്ലോ അല്ലെ നമ്മളിവിടെ കാണാനായിട്ട് പറ്റും ചിത്രം കണ്ടിട്ടുണ്ടാവുലോ അല്ലെ എല്ലാവരും ഓക്കെ അപ്പൊ ചെറിയ ഉറുമ്പ് മുകളിൽ മുകളിലെഴുതിയിടാ നന്നി ചിം ജബ് ദാനാ ലേക്കർ ചീ ചെറിയ ചെറിയ എന്താണ് ധാന്യമണി കൊണ്ടു ഇങ്ങനെ നടക്കുന്ന കാണാല്ലേ പാസൈന് കണ്ടിട്ടുണ്ടാവുമല്ലോ അപ്പോൾ എന്താ സംഭവിക്കണ എന്നിട്ട് ദാന എന്ന് പറഞ്ഞാല് ധാന്യം മുകളിൽ ദാന ധാന്യം ലേക്കർ ചൽത്തി എന്ന് പറഞ്ഞാല് എന്താർത്ഥം ലേക്കർ ചെൽനുണ്ടെങ്കിൽ അത് കൊണ്ടുപോവാ ചടന ചട്തി എന്താർത്ഥം ചടന എന്ന് പറഞ്ഞിട്ടുണ്ടെങ്കില് ചടുത്തി അണ്ടർലൈൻ ചെയ്തിടൂ അതിൻ്റെ അടിയിൽ വരച്ചിട ചടിപ്പർ ദീവാർന്ന് പറഞ്ഞാല് ചുമര് ചുമർ സൗബാർ ഫിസൽ തീഹേ എത്ര തവണ വീണത് സൗബാർ നൂറ് തവണ എന്തുണ്ടാവുന്നു ഫിസൽ തീഹേ വഴുക്കി വീണുകൊണ്ടിരിക്കുന്നു ഉം ധാന്യമണിയുമായിട്ട് നടക്കുന്ന ആ ഉറുമ്പുണ്ടല്ലോ കയറുമ്പഴ് ഭിത്തിയിൽ നിന്ന് പിന്നെയും പിന്നെയും മുകളിക്ക് കയറും താഴേക്ക് വീഴും മുകളിലേക്ക് കയറും താഴേക്ക് വീഴും അല്ലേ കാണാറില്ലേ നമ്മൾ ചിലപ്പോൾ ഇങ്ങനെ ഉറുമ്പ് വരികളായിട്ട് പോകുമ്പോൾ എന്താ ചെയ്യുക ഒരു ഇരുക്കളിയെ വല്ല വടിയോ എടുത്തിട്ട് അവരെ തട്ടിയിടും അല്ലേ താഴേക്ക് അപ്പോൾ എന്താണ്ടാവണേ അത് കുറച്ച് കഴിയുമ്പോൾ വീണ്ടും അല്ലെൻ അവർ സെറ്റ് ചെയ്തിട്ട് വീണ്ടും പോകും അവർ പാസ് ചെയ്യുന്നതെന്ന് പറയണേ മെസ്സേജുകൾ പാസ് ചെയ്യുന്നതാണ് കുറേ ഉറുമ്പുകൾ മുകളിലേക്ക് പോകും അതുപോലെ തന്നെ കുറച്ച് പേര് താഴേക്ക് വരുന്നുണ്ടാവും അവർ മെസ്സേജ് പാസ് ചെയ്യുന്ന പറയണേത് നന്നി ചിംഠി ജബ്ദാന ലേക്കർ ചീ ചടി ദീവാരോപർ பார் பிசல்தி ஹே чоமரிலே കയறுඹళ ચડના എന്ന് പറഞ്ഞാലെ കയറ એ ચુમરલે കയറുඹళ कितના બાર સૌ બાર ફિસલ્તી હૈ कितना બાર સૌ બાર ફિસલ્તી હૈ કોન ફિસલ્તી હૈ ની ચીમટી ફિસલ્તી હૈ આરવેળનાદ ചെറിയ ઉરંબાણ વેળના લે મન કા વિશ્વાસ રંગો મેમ સાહસ ભરતા હૈ ചഡ്കർ ഗിർണ ഗിർക്കർ ചടന അഘർത്താഹെ മനസ്സിലുള്ള ആ വിശ്വാസം രംഗോ മീൻ സാഹസ് ഭർത്താഹെ എന്താ ഉണ്ടാകുന്നത് മനസ്സിലുള്ള വിശ്വാസം നമ്മളുടെ ഞരമ്പുകൾക്ക് എന്ന് പറഞ്ഞാൽ ഇവിടെ നിറല്ലാർത്ഥം വരുന്നത് ആ ഞരമ്പുകൾ ഞരമ്പുകൾക്ക് നിറവൊക്കെ പറയില്ലേ ഞരമ്പുകൾക്ക് എന്തുണ്ടാവും കൊടുക്കുന്നു ധൈര്യം കൊടുക്കണമെന്ന് ഏഹ് നമ്മൾക്ക് മനസ്സിൽ എന്താണ് ഒരു ധൈര്യം തരുന്നു തരുന്നുലോ ഞാൻ ഈ വീഴില്ല ഞാൻ ചെയ്യും നമ്മൾ പോട്ടം ഓടാൻ അല്ലെങ്കിൽ ഇപ്പോൾ ചെറുപ്രായത്തിൽ നടക്കണു നടക്കുമ്പോൾ എത്ര തവണ വീണുണ്ട് അല്ലേ നമ്മൾ അയ്യോ വീണു എന്ന് പറഞ്ഞിട്ട് നമ്മൾ അവിടെ ഇരിക്കുകയാണോ ചെയ്തത് അല്ല നമ്മൾ നടക്കാനായിട്ട് ശ്രമിച്ചു അങ്ങനെയാണ് നമ്മൾ നടക്കാൻ പഠിച്ചത് അല്ലേ ഇപ്പൊ എഴുതാനായിട്ട് നോക്കി തെറ്റി നമ്മൾ എഴുതിയോ എനിക്കറിയില്ല നമ്മൾ അടച്ചു വെച്ചാൽ നമുക്ക് കിട്ടുമോ കിട്ടില്ല അപ്പൊ നമ്മൾ അതിനു വേണ്ടി പരിശ്രമം നിരന്തരമായിട്ടുള്ള പരിശ്രമം കോശിഷ് കറിനെ വാലോനിക്ക് ആവശ്യകത ഹമാരെ ജീവിതമേ പരിശ്രമം നമുക്ക് നിരന്തർ കോശിഷ് കറിനേ വാലേ തുടർച്ചയായിട്ടുള്ള പരിശ്രമം ഉണ്ടായാലാണ് നമ്മളുടെ ജീവിതത്തിലെ വിജയിക്കാനായിട്ട് സാധിക്കുള്ളൂ മൻകാ വിശ്വാസ ണം എന്ത്ഹസ്ന്ന് പറഞ്ഞാല് ധൈര്യം സാഹസ് ധൈര്യം ചടുക്കർ കയർന്നു വീഴുന്നു ഗിർക്കർ ചടന വീഴുന്നു കയറുന്നു ന അഘർത്താ ഹേ അവസാനിപ്പിക്കുന്നില്ല ആഘി അഘർണ എന്ന് പറഞ്ഞാൽ എന്താർത്ഥം അവസാനം അവസാനിപ്പിക്കുക ന അഘർത്താ ഹേ അവസാനിപ്പിക്കുന്നില്ല ചഠ്ന എന്ന് പറഞ്ഞാൽ കയറ ഗിർണ എന്ന് പറഞ്ഞാൽ വീഴ ആ ലൈൻ അണ്ടർലൈൻ ചെയ്തിട്ട് വളരെ ഇമ്പോർട്ടൻ്റ് ആണ് എക്സാമിന് വരാറുള്ളതാണ് ഈ ലൈൻ മാത്രം തരും ചഡ്കർ ഗിർണ ഗിർക്കർ ചട്ന ന അഘർത്താ ഹേ എന്നിവ തരും എന്നിട്ടത് വിവരിക്കാൻ പറയും എന്താണ് ഇവിടെ ഉദ്ദേശിക്കുന്ന കവി വളരെ ഇമ്പോർട്ടൻ്റ് ആയിട്ടുള്ള വരിക

അല്ലാതിരിക്കും ശൂന്യമാവാം ബേക്കാർ വെറുതെ ആവാന്ന് പറയില്ലേ ബേക്കാർ എന്ന് പറഞ്ഞാൽ വെറുതെ അണ്ടർലൈൻ ചെയ്യാം ഹോത്തി വെറുതെ ആകുന്നില്ല കോർനെ അപ്പൊ എന്താണ് പരിശ്രമിക്കുന്നവർക്ക് ഒരിക്കലും തോൽവി ഉണ്ടാവില്ല പരിശ്രമിക്കുന്നവരെല്ലാം അവർ എന്തുണ്ടായി എന്തുണ്ടാവും ജയിക്കും വിജയിക്കും അവരെ ഒരു തവണ തോറ്റു എന്ന് വിചാരിച്ചിട്ട് അടച്ചു വെച്ചിരുന്നാൽ എന്താണ് നമുക്ക് കിട്ടില്ല ഞാൻ ഇപ്പോൾ ഒന്ന് രണ്ടെണ്ണം പറഞ്ഞല്ലോ അല്ലേ അപ്പോൾ നമ്മൾ വിജയമുണ്ടായിരിക്കും ഉറപ്പാണ് വിജയം എനിക്ക് സുനിശ്ചിതമാണെന്ന് നമ്മൾ തന്നെ മനസ്സിൽ ഉറപ്പിച്ചു കഴിഞ്ഞാൽ നമുക്ക് വിജയം ഉറപ്പാണ് അല്ലേ നമ്മൾ മടിച്ച് നിൽക്കുകയാണെങ്കിലോ നമുക്ക് ഒരിക്കലും വിജയിക്കാനായിട്ട് സാധിക്കില്ല അപ്പോൾ ഇവിടം വരെ എല്ലാ കുട്ടികളും ഒരു മൂന്നോ നാലോ തവണ നല്ലതുപോലെ എൻ്റെ ഒപ്പം വായിക്കുക എന്നിട്ട് മീനിങ്സ് നോട്ടിലേക്ക് എഴുതണം അപ്പോൾ എല്ലാവരും നമ്മൾ ഫ്രണ്ട് പേജിൽ പറഞ്ഞു ഹമാരി കവിതാക്കാൻ നാം ഖ്യാഥ എല്ലാവരും ഒന്ന് പറഞ്ഞേ ഓർത്ത് പറഞ്ഞേ കോശിഷ്കർണേ വാലോം കി ഹമാരി കവിയത്രിക്കാൻ നാം ഹരിവംശറായ് ബച്ചൻ എൻ്റെ ഒപ്പം പറയേ ആരും നോക്കണ്ട ഉസ്കാപൂരാ നാം ക്യാഥ ശ്രീവാസ്തവ് പറയൂ ശ്രീവാസ്തവ് ബച്ചൻ അല്ലേ ആര് ആരുടെ മകനാണെന്നാണ് പറഞ്ഞത് അച്ഛനാണെന്നാണ് പറഞ്ഞത് പിത അമിതാബ് ബച്ചൻക്ക് അമിതാഭ് ബച്ചന്റെ അച്ഛനാണല്ലോ നമ്മൾ പറഞ്ഞൂലോ സൂചിപ്പിച്ചോ ഉസ്ക പ്രമുഖരചനയേം ഏതൊക്കെയാണ് അദ്ദേഹത്തിന്റെ പ്രമുഖര കൃതികള് മധുബാല മധുശാല മധു കലശ് ഓർത്തു വെച്ചു പറയൂട്ട നോക്കരുത് നമ്മള് ക്ലാസ്സിൽ എടുത്തത് ഓർത്തു വെച്ചിട്ടാണ് പറയേണ്ടത് കേട്ടോ അപ്പൊ ഇത്രയും കാര്യം ഓർക്ക പിന്നെ കിസ് കെ ബാരേമേ മിസ് കവിതാമേം കവിയത്രീ ബതാത്തേഹേ എന്തിനെ കുറിച്ചിട്ട് ആ കവിത പറഞ്ഞിരി പറഞ്ഞിരിക്കുന്നത് കോഷിസ് പരിശ്രമത്തിനെ കുറിച്ചിട്ട് അപ്പം ഇവിടെ വരെ എല്ലാവരും നല്ലതുപോലെ വായിച്ചു വരണം മറക്കരുത് മീനിങ്സ് നോട്ടിലേക്ക് എഴുതണം ധന്യവാദ്